എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ പോണം എന്നൊരാഗ്രഹമുണ്ടോ? ആരുമായിട്ട് മീൻസ് ഫാമിലി ആയിട്ടും എല്ലാവരുമായിട്ടും? ഉണ്ട് ആഗ്രഹമുണ്ട്. അത് വലിയൊരു ആഗ്രഹമല്ലേ ശരിക്കും. അതെല്ലാം നടക്കും, അതിനുവേണ്ടി നോക്കാം. എന്തെങ്കിലും ചെയ്യണമെന്ന് തൊപ്പി ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളെന്തെല്ലാം ഈ ഫ്യൂച്ചർ ബേസ്ഡ് ചോദിക്കുന്നത്? ഇതിന് അടുത്ത എന്താ ചെയ്യാൻ? എനിക്ക് പ്രത്യേകിച്ച് അടുത്ത 10 സെക്കൻഡ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് പോലും എനിക്ക് ഐഡിയ ഇല്ല, മനസ്സിലായോ? എന്നോട് ഫ്യൂച്ചർ അധികം ചോദിക്കല്ല, ഇല്ല അധികം പ്ലാൻസ് ഒന്നും ഇല്ല എനിക്ക് ലൈഫിൽ. ഫസിക്ക് എന്തെങ്കിലും ആഗ്രഹം? ഫസിന്റെ അടുത്ത് ചോദിക്കട്ടെ, ഫസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഇനി മംഗലം കഴിക്കണം പറയുന്ന വിചാരിച്ചേട്ടോ, പക്ഷെ തൊപ്പി അത് പറഞ്ഞില്ലല്ലേ മംഗലം കഴിക്കണം എന്ന്. അത് അംബീഷൻ ആയിട്ട് കാണേണ്ട കാര്യമല്ലോ. നിങ്ങൾ ഉദ്ദേശം എന്തെങ്കിലും? അല്ല, നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. എന്ത് വേണമെങ്കിൽ ആഗ്രഹം എന്ന് പറയുമ്പോ തൊപ്പിക്ക് എന്ത് ആഗ്രഹം വേണമെങ്കിലും പറയാം, അത്രേ ഉള്ളൂ. ആരെങ്കിലും ജീവിത രക്ഷയാക്കോ? ആഗ്രഹം ഇന്നാളെ കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവൂലേ? അതാ ഫസിക്ക് അതാണ് ആഗ്രഹം. ആഗ്രഹം അതാ ഉണ്ടോ? അങ്ങനെയല്ല, പിന്നെ കൊറേ ട്രിപ്പ് പോകണോ? അതെ, അതൊരു ആഗ്രഹം ഉള്ളു. നമുക്കാണെങ്കിൽ പറ്റൂല, ഛർദിയായിട്ട്. ഇല്ല, ബാംഗ്ലൂർ. ബാംഗ്ലൂർ ഉണ്ടോ? ബാംഗ്ലൂരും ഉണ്ടോ? ഇനി ബാംഗ്ലൂർ ഇപ്പൊ ഇനി കുറച്ചുകൂടി കൂട്ടി കൂട്ടി പറയും, അപ്പോഴൊക്കത്തേക്കും റെഡി ആവണം. ശരിക്കും തൊപ്പിക്ക് ഇപ്പൊ നമ്മളൊരു ബെസ്റ്റിനെ കണ്ടില്ലേ, ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഇല്ല, മൂന്നാള്. മൂന്നാളേ ഉള്ളൂ? ആ, അതായത് തൊപ്പി തൊപ്പി ആവുന്നതിന് മുന്നേ ഉണ്ടോ അവരുടെ കൂടെ? എന്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ് എല്ലാരും ഒരു 10 കൊല്ലമായിട്ട് എന്നെ അറിയുന്ന ആൾക്കാരാണ്. 10 അല്ല, കൊറേ കാലമായിട്ട് അറിയുന്ന ആൾക്കാരാണ്. ഇനി ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും കൂടി ഒരു ഗെയിം തരട്ടെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാ, ഭയങ്കര രസമായിട്ട് നമുക്ക് ചെയ്യാം. ഒന്ന് റിലാക്സ് ആവാം, ഹാപ്പിനെസ്. ഹാപ്പിനെസ് ആവണ്ടേ? നമ്മുടെ ഗെയിമിന്റെ പേര് എന്താണെന്ന് അറിയോ? ഇന്റലിജന്റ് ഗെയിം. നിങ്ങൾ രണ്ടുപേരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധി? ഇന്റലിജന്റ് ഗെയിമാ? ഇന്റലിജൻസ് ഗെയിം എന്നല്ലേ? ഇന്റലിജന്റ് ഗെയിം എന്ന് പറഞ്ഞാ ഗെയിം എന്ന് അറിയുന്ന ആള് ഇന്റലിജന്റ് ആണെന്ന്. ഇന്റലിജൻസ് ഗെയിം എന്ന് പറയണ്ട്. കട്ടൊന്നുമില്ല, ബുദ്ധി ഉണ്ടോ? ടെസ്റ്റ് ചെയ്ത ഇവിടെ ഇപ്പൊ നമുക്കൊരു ഗ്ലാസും ബോളും കാണാം, കാണുന്നുണ്ടോ? അതെന്തിനാ വെച്ചെന്ന് അറിയോ? ആ ഗ്ലാസ് കാണുമ്പോ എന്താ തോന്നുന്നത്? അതല്ല, പിന്നെ ഒരു ഗെയിമാണ്. നമ്മുടെ ഗെയിമിന്റെ പേര് ബോൾ ഇൻ ദ ബോട്ടിൽ. ആ ഉണ്ടല്ലോ, അല്ല ഗ്ലാസ്, ബോൾ ഇൻ ദ ഗ്ലാസ്. ഇവള് ശരിയായ അന്ത്രല്ലേ? അന്ത്രൊക്കെ. ഈ ബോള് എങ്ങനെയെങ്കിലും കൈകൊണ്ടൊന്നും തൊടാതെ ഈ ബോൾ എടുക്കണം. എങ്ങനെ എടുക്കും? കൈ ഉപയോഗിക്കരുത്, കൈ ഉപയോഗിക്കരുത്. ആ ബോൾ തൊടാൻ പറ്റില്ല, പക്ഷെ ഗ്ലാസ് തൊടാൻ പറ്റോ? ഗ്ലാസും തൊടാൻ പറ്റില്ല. ഫസ്റ്റ് നമുക്ക് ബുദ്ധിയുള്ള ആള് തൊപ്പിയാണല്ലോ, ഭയങ്കര ഇന്റലിജന്റ് ആണല്ലോ. അപ്പൊ ഇന്റലിജൻസ് ഗെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് തൊപ്പിനെ തന്നെ എടുക്കാം. ഗെയിം ഉണ്ടല്ലോ, ഇത്രേ ഉള്ളു തൊപ്പി. അതായത് ഗ്ലാസ് തൊടാതെ ആ ബോൾ എടുക്കണം. ബോൾ തൊടാൻ പറ്റോ? ബോള് പിന്നെ എടുക്കുമ്പോ തൊടാലോ. ഗ്ലാസ് തൊടരുത്,